നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ വളരെ യാദർശികമായിട്ട് എടുത്ത ഒരു വീഡിയോ ആണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ കുതിരവട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തോടെയാണ്. അപ്പം നമ്മൾ ഇതുവഴി വരുമ്പോഴൊക്കെ പറയാറുള്ളൊരു കാര്യം, കുതിരവട്ടം പപ്പുച്ചേട്ടൻ്റെ വീട് ഈ ഒരു ഏരിയയിൽ എവിടെയോ ആണെന്നാണ്. പക്ഷെ നമുക്ക് കറക്റ്റായിട്ട് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വഴി വന്നപ്പം വളരെ യാദർശികമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ ഒരു റോഡ് കാണാനായിട്ടിടെ, അപ്പം നമ്മളിവിടെ ഇറങ്ങി ചോദിച്ചപ്പം ഈ ഒരു റോഡിലൂടെ ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീടാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. അപ്പം എന്താ പറയുക, നമ്മളിവിടെ എത്തിയപ്പം ഇവിടെ ആരുമില്ല, ഗേറ്റൊക്കെ ഇതാ പൂട്ടിക്കിടക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ വീട് ഇങ്ങനെ പുറമേ നിന്ന് കാണാൻ മാത്രമേ ഇപ്പോൾ സാധിക്കത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ താമസം? അമ്മയുണ്ട് അല്ലേ? അപ്പോൾ അവരെവിടെയോ പോയിരിക്കാൻ തോന്നുന്നു അല്ലേ? ഇവിടെ തന്നെയാണോ താമസം? അല്ല, മോൻ ഇവിടെയാണ് താമസം? അടുത്താണോ? എന്താ പേരെന്താ? ഓക്കെ. ജനിച്ചിട്ട് കൂടിയില്ല മോൻ. ശരി മോനെ, താങ്ക് യു. പത്മദലാക്ഷൻ എന്നായിരുന്നു നമ്മുടെ കുതിരവട്ടം പപ്പുച്ചേട്ടൻ്റെ യഥാർത്ഥ പേര്. പക്ഷേ അദ്ദേഹം ഈ ഒരു കുതിരവട്ടം എന്ന സ്ഥലപ്പേരിലൂടെയാണ് അറിയപ്പെട്ടിരുന്നത്. അതേപോലെ തന്നെ നമുക്ക് കുതിരവട്ടം എന്ന് പറയുമ്പം ആദ്യം തന്നെ ഓർമ്മ വരുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രം. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രം. ഒരുപാട് ആളുകൾ മനസ്സിന് സുഖമില്ലാതെ ചികിത്സയിൽ കഴിയുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കുതിരവട്ടം എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഇപ്പം നമ്മൾ വേറൊരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പപ്പുച്ചേട്ടൻ്റെ വീടൊക്കെ കാണിച്ച കൂട്ടത്തിൽ നമുക്ക് കാണിക്കണം തോന്നിയ മറ്റൊരു സ്ഥലമാണിത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു വളരെ സൂപ്പർഹിറ്റായിട്ടുള്ളൊരു മൂവിയാണ് വെള്ളാനകളുടെ നാട്. മോഹൻലാൽ, ശോഭൻ ഇവരൊക്കെ അഭിനയിച്ച നല്ലൊരു ഒരുപാട് കോമഡി രംഗങ്ങളൊക്കെയുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൊക്കേഷനുള്ളത് നമ്മുടെ വെസ്റ്റ് ഹില്ലിലെ ചുങ്കം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരുപാട് നല്ല കോമഡി സീനുകളൊക്കെ ആ ഒരു ഫിലിമിലുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്, നമുക്ക് ഈ ഒരു റോഡ് റോളർ കാണുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മളീ പോകുന്ന ലൊക്കേഷനുമൊക്കെ ആയിട്ട് ഒരുപാട് കണക്ഷനുള്ളൊരു കാര്യമാണ് റോഡ് റോളർ. അപ്പോൾ അതും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ വളരെ ആദർശികമായിട്ടാണെങ്കിലും നമ്മൾക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചു. ഇതുപോലൊരു റോഡ് റോളർ കൊണ്ടുപോയി ഇടിച്ച് മതിലൊക്കെ പൊളിച്ചിട്ടുള്ളൊരു വീട് അന്വേഷിച്ചിട്ടാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു വീട്, നമ്മുടെ ആ ഫിലിമിൽ ശോഭനയുടെ വീടായിട്ട് കാണിച്ചിരുന്ന സ്ഥലമാണിത്. അപ്പോൾ ഇപ്പോഴും ഈ ഒരു വീട് ഇതേപോലെ തന്നെ നമ്മൾ പറഞ്ഞ സ്ഥലത്തുണ്ട്. അപ്പം ആ ഒരു വീട് അന്വേഷിച്ചാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ആ വീടിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. നമുക്ക് ഈ റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഈ ഫിലിമിലും ഈ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാഴ്ചകളൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഈ റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു ഇറക്കം ഇറങ്ങി നേരെ ചെല്ലുന്നതാണ് നമ്മൾ ആ പറഞ്ഞ വീട്ടിലേക്ക്. അപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു വീട് ഏകദേശം എല്ലാം അതേപോലെ തന്നെയുണ്ട്. ഇപ്പോഴും നമ്മൾ ആ സിനിമയിൽ കണ്ട രീതിയിൽ തന്നെയാണ് ആ വീട് ഉള്ളത്. കാണുന്ന സ്ഥലത്തേക്കാണ് പപ്പുച്ചേട്ടൻ റോഡ് റോളർ കൊണ്ടുവന്ന് ചവിട്ടി നിർത്തിയത്. അപ്പം അതിൽ പറയുന്നത് പോലെ ഇത്രയും കൂടി ഒന്ന് മാറിയിരുന്നെങ്കിൽ നമ്മൾക്കിപ്പം ഇവിടെ വന്നിട്ട് ഈ ഒരു വീഡിയോ എടുക്കാനായിട്ട് വീട് ഇവിടെ കാണത്തില്ലായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയുള്ള മറ്റൊരു രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവർക്ക് ഇവിടെ ഒരു മതിൽ കെട്ടാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇവർ പലതവണ മതിലൊക്കെ കെട്ടി നോക്കി, പക്ഷേ ഏതെങ്കിലും ഒരു വണ്ടി വന്ന് അതൊക്കെ ഇടിച്ച് പൊളിച്ച് കളയാറാണ് പതിവ്. അവിടുത്തെ ഇവിടുത്തെ ഒരു റോഡും ആ ഒരു രീതിയിലാണ്, ഒരു വലിയ ഇറക്കവും അതേപോലെ ഒരു വളവും ഒക്കെ ആയതുകൊണ്ട് ഒരുപാട് ആക്സിഡൻസ് ഒക്കെ ഇവിടെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് നടക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് പപ്പുച്ചേട്ടൻ്റെ വീട് കാണിച്ച കൂട്ടത്തിൽ ഈ ഒരു ലൊക്കേഷനും കൂടി കാണിക്കണമെന്ന് തോന്നി. അപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ഒരു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടിയിട്ടൊന്ന് അമർത്തുക. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ കണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്.